നിയമസഭാ തെരഞ്ഞെടുപ്പ് അഞ്ച് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ മറ്റെല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എന്നാൽ കോൺഗ്രസിൽ മാത്രം അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വളരെ കഷ്ടം തന്നെയാണ് ഇക്കൂട്ടരുടെ കാര്യം. മധ്യപ്രദേശിൽ 230-ൽ 136 സീറ്റിലേക്കും ഛത്തീസ്ഗഡിൽ 90-ൽ 85 സീറ്റിലേക്കും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസ് പട്ടിക എന്ന് പുറത്തു വരുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മധ്യപ്രദേശിൽ പിതൃപക്ഷത്തിനു ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി കമൽനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡിൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി വ്യാഴാഴ്ച കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി ചേരുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കുമാരി ശൈലജ അറിയിച്ചു. ഹൈന്ദവ വിശ്വാസികൾ മരിച്ചവർക്ക് ബലിയിടുന്ന പിതൃപക്ഷം സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 14 വരെയാണ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഈ ആഴ്ച ഉണ്ടാകില്ല എന്ന് തീർച്ചയായി. നവംബർ 17 മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ്. BJP സ്ഥാനാർത്ഥികൾ 136 മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു. പട്ടിക വൈകുന്നതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഒരു മാസം പോലും പ്രചരണത്തിന് ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകും. രാജസ്ഥാൻ, തെലങ്കാന എന്നിവിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക അനിശ്ചിതത്വത്തിലാണ്. തെലങ്കാനയിൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിലേക്ക് പോലും കടന്നിട്ടില്ല. ഒക്ടോബർ 23 യോഗം ചേരാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇത് നേരത്തെ ആക്കാനും സാധ്യതയുണ്ട്. ഭരണകക്ഷിയായ BRS ആകെയുള്ള 119-ൽ 115 സീറ്റിലും ഓഗസ്റ്റ് 21 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. രാജസ്ഥാനിൽ BJP കഴിഞ്ഞ ദിവസം 41 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടു. കോൺഗ്രസിലാകട്ടെ ഗെലോട്ട് പക്ഷവും പൈലറ്റ് പക്ഷവും സ്വന്തക്കാർക്ക് പരമാവധി സീറ്റ് നേടിയെടുക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം കേന്ദ്ര നേതൃത്വത്തിന് വലിയ തലവേദന തന്നെയാകും.